ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചെറിയൊരു ലഞ്ച് വ്ളോഗാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്, കഞ്ഞിയുടെ കൂടെ പയർ. പയർ തോരനല്ല, പയറിങ്ങനെ ഒരു മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കാം. വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഉപ്പും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പയറൊന്ന് വേവിച്ചെടുക്കുക. അപ്പം നമുക്കത് ആദ്യം വേവിക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിലാണ് ഞാൻ പയർ വേവിക്കാൻ എടുക്കുന്നത്. പിന്നെ ഇത് ഓമയ്ക്കയാണ്. ഈ ഓമയ്ക്ക കൊണ്ട് ഞാൻ വിചാരിച്ചു അച്ചാറിട്ട് നോക്കാമെന്ന്. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ കൊള്ളാം. ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അത് നല്ല ടേസ്റ്റാണ്. കാരണം ആ ഒരു ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ, ഈ ഓമയ്ക്കയിലേക്ക് പിടിച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിൽ എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് കടുകും മുളകും ഇട്ട് കടു വറുത്തു. കറിവേപ്പില എൻ്റെയിൽ അന്ന് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കാഞ്ഞത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കടു വറുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ കായവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോയി. ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ കരിഞ്ഞു പോയെന്ന്, പക്ഷേ ഇല്ല, കരിഞ്ഞു പോയിട്ടില്ലായിരുന്നു. ഞാൻ ടേസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം മറ്റേ കരിഞ്ഞ ചോവയൊന്നും വന്നില്ല. ഞാൻ ആദ്യം നിറം കണ്ടപ്പം വിചാരിച്ചു ഇത് മൊത്തത്തിൽ കൊള്ളമായിരുന്നു, പക്ഷേ കൊള്ളമൊന്നും ആയില്ല. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാൻ പിന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് ആ ഒരു ഇതിൽ ഒന്ന് വേഗത്തേ ഉള്ളൂ ഓമയ്ക്ക. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു. അപ്പം അല്ലാതെ ഇത് ഓവറായിട്ട് ഞാൻ കുക്ക് ചെയ്തൊന്നും എടുക്കുന്നില്ല, കാരണം ആ ഒരു ക്രഞ്ചിനെസ്സും കൂടെ നമുക്ക് നിൽക്കണം ഓമയ്ക്ക കടിക്കുമ്പം. ഇത് അന്ന് എടുത്തതിലും എനിക്ക് പിറ്റേ ദിവസം എടുത്താണ് ഇഷ്ടപ്പെട്ടത്. അപ്പോഴത്തേനും ഈ പുളി, കാരണം ഓമയ്ക്കയ്ക്ക് അങ്ങനെ പുളിയില്ലല്ലോ, ആ പുളിയും പിന്നെ ഉപ്പും എരിവുമെല്ലാം ഓമയ്ക്കയിലും നന്നായിട്ട് പിടിച്ച് പിറ്റേ ദിവസം ആയപ്പം അത് കുറച്ചുകൂടെ നന്നായിരുന്നു. അപ്പം ഞാനത് മാറ്റിവെച്ചു. പിന്നെ ഇതിൻ്റെ ഞാനൊരു കാര്യം ചേർക്കുന്നത് കാണിക്കാൻ മറന്നുപോയിട്ടുണ്ട്, മീൻസ് ഞാനത് എടുത്തില്ല, വിട്ടുപോയി. ഉലുവാപ്പൊടി ചേർക്കണം ലാസ്റ്റ്, കുറച്ച് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ പയറെല്ലാം വേവിച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് ജസ്റ്റ് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് കുരുമുളക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പയർ മെഴുക്കുവരട്ടി. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് കഞ്ഞിക്ക് പറ്റിയ ഒരു മെഴുക്കുവരട്ടി, ചെറുപയർ മെഴുക്കുവരട്ടിയും റെഡിയായി. അപ്പം ഇതാണ് എൻ്റെ പെട്ടെന്നുള്ള ഒരു കഞ്ഞിയും പയറും ഒരു അച്ചാറും ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.